കുമ്പളങ്ങി സെയിന്റ് ജോർജ് ദേവാലയത്തിൽ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാളിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. തിരുനാളിന് മുന്നോടിയായി തിരുസ്വരൂപ പ്രയാണവും തുടർന്ന് പള്ളിയിൽ പുതിയതായി നിർമ്മിച്ചിട്ടുള്ള മണിമാളികയുടെ പുതുക്കി പണിത മണിമാളികയുടെ വെഞ്ചരിപ്പ് കർമ്മവും ഒപ്പം തന്നെ ഒരു നിർധന കുടുംബത്തിന് ഭവനം നിർമ്മിച്ചു കൊടുക്കുവാനായിട്ടുള്ള ശിലാസ്ഥാപനത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മവും ഒപ്പം ഇന്ന് തിരുനാൾ പതാക ഉയർത്തുന്ന ചടങ്ങും നടക്കുകയാണ്. കൊച്ചി രൂപത വികാരി ജനറൽ മോൺസിനിയോർ ഷൈജു പരിയാത്തുശ്ശേരി ഇന്ന് ഈ മണിമാളിക വെഞ്ചരിക്കുന്നു. ഒപ്പം ഇടവക വികാരി റവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ പുത്തമ്പുരയ്ക്കൽ തിരുനാൾ പതാകയും ഉയർത്തുന്നു. വിശ്വാസികളെ വിളിച്ചു വരുത്തുന്ന സുന്ദരമായ ഒരു മണിമാളിക, പുനർനിർമ്മാണം നടത്തിയ മണിമാളികയുടെ വെഞ്ചരിപ്പം നമ്മൾ നടത്തി. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഏറ്റവും വിശ്വാസമുള്ള ഒരു വലിയ ഇടവകയായി, ദൈവത്തിന് പ്രിയപ്പെട്ട നല്ല മക്കളായി ഈ ഇടവക മുന്നോട്ട് പോകുന്നു. നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനാണ് നമ്മുടെ ഇടവകയുടെ പ്രത്യേക സംരക്ഷകൻ. ആവശ്യത്തിൻ്റെ പ്രത്യേക മാധ്യസ്ഥത്താലും സംരക്ഷണത്താലും നമ്മുടെ ഓരോ കുടുംബവും ഈ പ്രദേശം മുഴുവനും പ്രത്യേകമായി ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ നയിക്കപ്പെടുന്നു. നമുക്ക് നമ്മുടെ സ്വർഗീയ മധ്യസ്ഥൻ വഴി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. പഴങ്ങാട് സെൻറ്റ് ജോർജ് ദേവാലയത്തിൽ ഇടോ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിൻ്റെ 185-ാം ദർശനത്തിനോടനുബന്ധിച്ച് നവംബർ 20-ാം തീയതി ആരംഭിച്ച തിരുസ്വരൂപ പ്രയാണം ഇന്ന് സമാപിച്ചിരിക്കുകയാണ്. 46 യൂണിറ്റുകളായിട്ട് ഏതാണ്ട് 1440 വീടുകളിൽ സീൻ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് വിശുദ്ധൻ്റെ തിരുസ്വരൂപം വാദ്യമേളങ്ങളോടുകൂടി ആയിരക്കണക്കിന് വിശ്വാസികളുടെ സഹകരണത്തോടുകൂടി ഇടവ ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നത്. അതിനെ തുടർന്ന് 185-ാം ദർശനത്തിന്നാളിൻ്റെ ഓർമ്മയായിട്ട് മണിമാളിക നവീകരിക്കുകയും കൊച്ചിരുപത വികാരി ജനറൽ വെറർ മുൻസിഞ്ഞൂർ ഷൈജു പരിയാശ്ശേരി അതിൻ്റെ ആശീർവാദ കർമ്മം നടത്തുകയും സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുകയും ചെയ്തു. തുടർന്ന് 46 യൂണിറ്റുകളിലൂടെ ലഭിച്ച നേർച്ച നിയോഗമായിട്ട് വച്ചിരുന്നത് ഇടവകയില ഒരു നിർജ്ജന കുടുംബത്തിന് ഒരു വീട് പണിയുക എന്ന ലക്ഷ്യമായിരുന്നു. ഏതാണ്ട് ഒരു വീട് പണിയാനുള്ള സാമ്പത്തിക സഹായം ഈ 46 യൂണിറ്റുകളിലൂടെ ലഭിക്കുകയുണ്ടായി. ഇന്നതിൻ്റെ കല്ലാശീർവാദ കർമ്മവും കൊച്ചിരുപത വികാരി ജനറൽ നിർവഹിക്കുകയുണ്ടായി. തുടർന്ന്
185 ദർശന തിരുനാളിന് ആരംഭം കുറിച്ചുകൊണ്ട് വികാരി ഫസ്റ്റ് പാസ്റ്റർ മുത്തമ്പരക്കൽ പതാക ആശീർവദിക്കുകയും പ്രസേന്തി തറയിൽ ജോർജ് പതാക ഉയർത്തുകയും ചെയ്തു. ഈ വർഷ തിരുനാൾ പ്രസേന്തിമാരായിട്ട് പ്രസേന്തി ജോർജ് ജോസഫ് തറയിൽ, രണ്ടാമൻ റിൻസൻ ചേണ്ണാമ്പള്ളി, മൂന്നാമൻ അസിൻ മുളക്കാര, നാലാമൻ റിതിൻ കോഴിത്തറ എന്നിവരാണ് ഈ തിരുനാളിന് നേതൃത്വം കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ തിരിച്ചു പ്രയാണത്തിന് ഏതാണ്ട് 55 ദിവസങ്ങൾ യൂണിറ്റുകൾ സ്വീകരിച്ചുകൊണ്ട് അത് നേതൃത്വം കൊടുത്തത്, അതിനോടൊപ്പം സഹകരിച്ചത് കൈക്കാരന്മാരായിട്ടുള്ള ജെറിഷ് മാത്താളി, സിനോജ് മാളാട്ട്, ഇടവക പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി വില്യംസ് പനക്കൽ, ഒപ്പം ഫൈനാൻസ് കമ്മിറ്റി അംഗങ്ങളുടെ നിസ്വാർത്ഥ സഹകരണവും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ വിശുഗീവരി തിരുനാളിൻ്റെ എല്ലാവിധ നന്മകളും ദൈവാനുഗ്രഹങ്ങളും ഏവർക്കും നേരുകയാണ്. ഇന്ന് ആരംഭിച്ച തിരുനാൾ ജനുവരി മാസം 17 അവസാനിക്കുന്നത്. ഈ 7 ദിവസങ്ങൾ ആഘോഷപൂർവ്വമായിട്ടുള്ള ദിവ്യബലിയും മറ്റ് തിരുക്കർമ്മങ്ങളും നടക്കുന്നു. 17 ഇടവകയിലെ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള സമൂഹ ദിവ്യബലിയും തുടർന്ന് പ്രദക്ഷിണവും എല്ലാം നടക്കുമ്പോൾ അത് അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായി മാറുകയാണ്. എല്ലാവർക്കും തിരുനാൾ ആശംസകൾ നേർന്നുകൊണ്ട് ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റിജൻ റിപ്പല്ലോ.